ഹലോ ഡിയർ ഫ്രണ്ട്സ്, ആം അബ്ദുൽ ബാസി ഫ്രം ടെക് ബാസി. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എ ടി എം മെഷീനിൽ നിന്നും എ ടി എം കാർഡ് ഇല്ലാതെ എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെൽക്കം ബാക്ക് ഗൈസ്. എസ് ബി ഐയുടെ യോണോ ആപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്പ് ഉപയോഗിച്ച് എ ടി എം മെഷീനിൽ നിന്നും എ ടി എം കാർഡ് ഇല്ലാതെ ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് യോണോ ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ iOS ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ചെയ്യുക. ഇവിടെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഒരു iOS ഡിവൈസിൽ നിന്നാണ്. ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം യോണോ ആപ്പ് സെർച്ച് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം യോണോ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എസ് ബി ഐ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസർ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എസ് ബി ഐ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കുമായി കോൺടാക്ട് ചെയ്ത് അത് ആക്റ്റീവ് ആക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എസ് ബി ഐ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ എം പിൻ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി നിങ്ങൾ ഒരു 6 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്യുക, ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിൽ വന്ന OTP നമ്പർ ടൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത 6 ഡിജിറ്റ് എം പിൻ നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് ലോഗിൻ ക്രിഡൻഷ്യലായി യൂസ് ചെയ്യാവുന്നതാണ്. ഇതോടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ആപ്പ് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ എം പിൻ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ എസ് ബി ഐ യൂസർ ഐ ഡി യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ എസ് ബി ഐ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റു അനവധി ഫീച്ചേഴ്സുകളും ഇവിടെ ലഭ്യമാണ്. ഇനി ക്യാഷ് വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി യോണോ ക്യാഷ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പെർ ഡേ 20,000 വരെ വിഡ്രോ ചെയ്യാവുന്നതാണ്. ബട്ട് സിംഗിൾ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 10,000 വിഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വിഡ്രോ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 6 ഡിജിറ്റ് യോണോ പിൻ സെറ്റ് ചെയ്യുക. ഇവിടെ സെറ്റ് ചെയ്യുന്ന പിൻ ATM മെഷീനിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ നിങ്ങളുടെ റിക്വസ്റ്റ് റിവ്യൂ ചെയ്യുക. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 ഡിജിറ്റ് ട്രാൻസാക്ഷൻ നമ്പർ എത്തുന്നതാണ്. ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തു വെക്കേണ്ടതാണ്. ഇതിന് 30 മിനിറ്റ് മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. സോ ഫൈനലി നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനു വേണ്ടി നിയറസ്റ്റ് ഉള്ള SBI ബാങ്കിൻ്റെ ATM മെഷീൻ യൂസ് ചെയ്യുക. സെക്യൂരിറ്റി റീസൺ കാരണം എനിക്ക് വിഡ്രോ പ്രോസസ്സ് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യം തീർച്ചയായും ഓർമ്മിച്ചിരിക്കണം. ഒന്ന് നിങ്ങളുടെ യോണോ പിൻ, ആൻഡ് മറ്റൊന്ന് 30 മിനിറ്റ് വാലിഡിറ്റി ഉള്ള ട്രാൻസാക്ഷൻ നമ്പർ. ട്രാൻസാക്ഷൻ നമ്പർ എക്സ്പയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ATM മെഷീനിൻ്റെ ഹോം സ്ക്രീനിൽ നിന്നും യോണോ ക്യാഷ് ഐക്കൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ 6 ഡിജിറ്റ് ട്രാൻസാക്ഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക, ദെൻ വിഡ്രോ എമൗണ്ട് ടൈപ്പ് ചെയ്യുക, ഫൈനലി 6 ഡിജിറ്റ് യോണോ പിൻ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്യാഷ് പുറത്തു വരുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് ATM കാർഡ് ഇല്ലാതെ ഒരു ആപ്പ് യൂസ് ചെയ്ത് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സ് മറ്റു ബാങ്കുകളിൽ ലഭ്യമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് അബ്ദുൽ ബാസിദ് ലിവിംഗ് ഫോർ ദ മൊമെന്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.